സഭയില് ഈ ചർച്ച നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് വേണ്ടത് എന്താണ് സർ? ഒന്ന് ഈ പോർട്ട് വേണം. ഞാനിപ്പോൾ അത് ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം സിംഗപ്പൂർ, കൊളംബോ, അതുപോലെ തന്നെ ദുബായ് പോലത്തെ ഒരു പോർട്ട് നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ ആ പോർട്ട് നമുക്ക് ഈ സ്റ്റേജിൽ വെച്ച് വേണോ വേണ്ടേ എന്നുള്ളത് ചർച്ച ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണം. ഞാനതാ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ കാണിച്ചത് ശരിയായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രതിപക്ഷത്തിന് ഒരാളും വിൻസെന്റ് ഉൾപ്പെടെ, വിൻസെന്റ് സർ ചർച്ച നടത്തിയപ്പോൾ അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്, ചർച്ച അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്, ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് തുടരണം. അത് തുടർന്നിട്ട് ഈ സമര ചർച്ച എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കണം എന്നാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ വിൻസെന്റ് പറഞ്ഞത്. ഒരു പ്രതിപക്ഷം പറയാവുന്നതിൽ മാക്സിമം വിട്ടുവീഴ്ച ചെയ്തു പറഞ്ഞതിന് വിൻസെന്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോർട്ട് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ എല്ലാ വൈതരണികളും നോക്കി അതിൻ്റെ കൂടെ എന്ന പരമേശ്വരത്തിലൂടെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഉണ്ട് നോക്കിയവരും, വളരെ തടസ്സങ്ങളുണ്ടായിരുന്നു. കോമ്പൻസേഷൻ കൊടുത്താലേ കൊണ്ടുവരുള്ളൂ, അവിടെ ഒരു പോർട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യമായി കേരളം കരുതിയ ഒരുപാട് കാലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വന്നപ്പോൾ ഈ സ്റ്റേജിലൊരു സമരം സർ അവിടെയാണ്. അവിടെ ഇത്ര സെൻസിറ്റീവായ നമ്മുടെ കടലോരങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഡെവലപ്പ് ചെയ്ത് വരാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു പോർട്ട്, ഇത് ഒരു പാക്കേജ് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു അമാന്തം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഈ കാര്യത്തെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായ കടലോരം വളരെ സെൻസിറ്റീവാണെന്ന് ഞാൻ പറഞ്ഞു. ആ സെൻസിറ്റീവായ സ്ഥലത്ത് കുറേ ദിവസം ഇതുപോലുള്ള ഒരു പ്രശ്നം ഇങ്ങനെ നടക്കാൻ വിട്ടുകൊടുത്താൽ ഇത്രയൊന്നുമല്ല, ഇത്ര ആയത് നമ്മുടെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി, അതിൻ്റെ അപ്പുറം കാര്യങ്ങൾ കൈവിട്ടു പോകുമായി. അവിടെ ഉണ്ടായ ഒരു പ്രസ്താവന, ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ സംബന്ധിക്കുന്ന ഒരു പ്രസ്താവന, കേരളം ഈ അടുത്ത കാലത്ത് കേട്ടതിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അതിനെക്കുറിച്ച് മാന്യമായി പറയാവുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേൾക്കായിട്ടാണ്. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറയട്ടെ പറയട്ടെ, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അതിന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നിങ്ങളിൽ ഇപ്പോൾ ചിലർ ആഗ്രഹിക്കുന്ന പോലെ ഒരു പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, ഞങ്ങൾക്കത് വേണ്ട. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി അതിൻ്റെ എതിർ പ്രതികരണവും ബാക്കിയുള്ളതും ഒക്കെ ഇല്ലാതാക്കാനാണ് ഞങ്ങൾ നോക്കിയത്. വളരെ പണിപ്പെട്ട് ഇല്ലാതാക്കാനാണ് ഞങ്ങൾ നോക്കിയത്. അതിന് കഴിയുമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊരു പുരസ്കാരം സമ്മാനം തരികയാണ് വേണ്ടത്. ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ്റാണ്. ഞാൻ അതേ ഇപ്പം നിങ്ങളുണ്ടാക്കിയ ബഹളത്തെക്കുറിച്ച് ഞാൻ അതേ പറയുന്നു, കൂടുതലായി പറയുന്നില്ല. സർ ഇപ്പം നാളെ ഇലക്ഷൻ ഒന്നും ചെല്ലോ, ഇലക്ഷൻ കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പം ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ച് കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തം കാണിക്കണം എന്നാണ് എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. അല്ലാതെ ഇത് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യരുത്. വളരെ നിർഭാഗ്യകരമായ പ്രസ്താവനയാണ് അത്. ഇനിയിപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചെയ്യുന്നു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പേരിൽ അതിനെ അങ്ങേയറ്റം അപലപിക്കുന്നു. ശ്രീ അബ്ദുറഹ്മാനെതിരായ പ്രസ്താവന അല്ല, അത് ജാതി പറഞ്ഞുള്ള ഒരു പ്രസ്താവനയാണ്. അത് വളരെ മോശമാണ്, അങ്ങനെ കേരളത്തിൽ കേൾക്കാൻ പോലും പാടില്ലാത്തതാണ്. ഇവിടെ അത് ഭരണഘടനാപരമായി പോലും തെറ്റാണ്. സർ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് ചിന്തിക്കണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചിന്തിക്കണം. കാരണം എന്താ വെച്ചാൽ, എന്താ വിഴിഞ്ഞത്ത് തകരാറായി പോയത്? സർ വിഴിഞ്ഞം പദ്ധതി ഇത്രയും വെയിറ്റ് ചെയ്ത് നമ്മൾ ഒപ്പിട്ട് കരാറ് അദാനിക്ക് കൊടുത്തു. അദാനിക്ക് കൊടുത്തത് ആരാണ് എന്ന് തർക്കിക്കണ്ട. ഇന്നലെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളിവിടെ ഇന്ന് പറഞ്ഞതൊക്കെ ഇപ്പോൾ അവിടെ ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ പറയാം. ആ നിലക്ക് പോവാൻ ഞാൻ ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ചില തകരാറ് പറ്റിയിരിക്കുന്നു.
നമ്മളതിനല്ലേ സാറ് ഞങ്ങളുടെ കാലത്താണ് ടെക്നോ പാർക്ക്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാവിലെ നാനായുടെ കാലത്ത് ടെക്നോ പാർക്ക് ആരംഭിച്ച കാര്യം പറഞ്ഞു. ശരിയാണ്, അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയത് ഇന്നത്തെ നിലയിൽ എത്തിച്ച് അത് പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തവരെ എത്തിച്ച് കൊണ്ടുപോയതിൽ പങ്കുള്ള ഒരാളാണ് സാർ. അവിടെ ഭൂമി എടുത്തപ്പോൾ ഇതേപോലുള്ള ഒരു വലിയ കമ്പനി ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകളുടെ പ്രശ്നമുണ്ടായിരുന്നു. എങ്ങനെ പരിഹരിച്ചത്? അവർക്ക് മതിയായ കോമ്പൻസേഷൻ, പരാതി വരാത്ത വിധത്തിൽ അവരെ പുനരധിവാസം കാര്യങ്ങളൊക്കെ കായക്കൂട്ടത്ത് അന്നത്തെ MLA മാർ ബാക്കിയുള്ളവരൊക്കെ ഇൻവോൾവ് ചെയ്ത് ഞങ്ങൾ നടത്തി. ഒരു പരാതിയും വരാതെ കൂടെ അതിൻ്റെ എക്സ്പാൻഷൻ, പിന്നെ അതിൻ്റെ മറ്റേ സ്റ്റേജ്, പിന്നെ അവിടെ ഇൻഫോസിസ് ക്യാമ്പസ്, അങ്ങനെ എത്ര വലുതായി അത് സാർ. അത് ഞങ്ങളുടെ നേട്ടമായി പറയും, നിങ്ങൾ തന്നെ ചെയ്തിട്ടില്ലേ സാർ? ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ട്, ഇപ്പോ മെട്രോന് സ്ഥലം എടുത്തു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിരിക്കുന്ന കാലത്ത്. വേണ്ട കോമ്പൻസേഷൻ കൊടുത്തു, നല്ല പൈസ കൊടുത്തു, എല്ലാവരും ഹാപ്പിയായി, എല്ലാവരും ഒഴിഞ്ഞു. അതേപോലെ ഇപ്പൊ നാഷണൽ ഹൈവേന്റെ ഞങ്ങളാണ് സമരം ചെയ്തത്, അധികം സമരം ചെയ്തത് ഞങ്ങളാണ്. വലിയ സമരവും ലാത്തി ചാർജും കുഴപ്പവും ഒക്കെ ഉണ്ടായി, പക്ഷേ സ്ഥലം എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല കോമ്പൻസേഷൻ കിട്ടി. അതുപോലെ തന്നെ അവർ ഹാപ്പിയായി, എല്ലാവരെയും പുനരധിവസിപ്പിച്ചു. അതുപോലെ തന്നെ ഒരുപാട് പ്രോജക്ട്സ് കേരളത്തിൽ പറയാനുണ്ടാവും, നിങ്ങളുടെ കാലത്തുണ്ടാവും, ഞങ്ങളുടെ കാലത്ത്. പക്ഷെ ഇവിടെ അതുണ്ടായിട്ടില്ല. ഇവിടെ ഒരു അമാന്തം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് സർ, മത്സ്യത്തൊഴിലാളികൾ എന്തെല്ലാം ദുരിത കാലാവസ്ഥ പിന്നെ മോശമാകുമ്പോൾ നമ്മൾ തന്നെ കേൾക്കുന്നുണ്ട്, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. എവരിടെ കേട്ടുകൊണ്ട് എന്തും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോവാതെ അവരെങ്ങനെ ജീവിക്കും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് എവിക്ഷൻ വന്നപ്പോൾ മറ്റുള്ള സ്ഥലത്ത് കൊടുത്ത ഒരു പാക്കേജ് കൊടുത്ത് അവരെ ഹാപ്പിയാക്കി നിർത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ല? അതാണ് അവിടെ പറ്റിയ തരാറ് സർ. ഈ വളരെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. അവർക്ക് വേണ്ട കോമ്പൻസേഷൻ കൊടുത്തില്ല, പുനരധിവസിപ്പിച്ചില്ല, അതിൽ ശ്രദ്ധ ഉണ്ടായില്ല. അതാണ് വിഴിഞ്ഞത്ത് വന്നിരിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം. അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം, അല്ലാതെ ഫോട്ടോ ഒഴിവാക്കാൻ കഴിയുമോ? ഫോട്ടോ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നുമില്ല, ആരും ഇവിടുന്ന് പറഞ്ഞില്ല. കടൽ കയറ്റം, അതുപോലെ തന്നെ തൊഴിൽ നഷ്ടം, ഇതുകൊണ്ട് പൊറുതി മുട്ടിയ ഒരു സമൂഹമാണ് അവിടെ ഉള്ളത് സാർ. അതുകൊണ്ടാണ് അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക തന്നെ വേണം. അവരുടെ കണ്ണീര് നമ്മൾ ഒപ്പിയിട്ടില്ല. ബഹുമാനപ്പെട്ട ശ്രീ സജി ചെറിയാൻ ഇവിടെ പറഞ്ഞു, തീരത്തിൻ്റെ കണ്ണീരൊപ്പിയത് ഞങ്ങളാണ്. സത്യത്തിൽ തീരം സജി ചെറിയാൻ കരഞ്ഞപ്പോൾ കണ്ണീരൊപ്പിയത് തീരമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നമ്മൾ അവരുടെ കണ്ണീരൊപ്പിയിട്ടില്ല. അത് ഒരു വസ്തുതയാണ്. അവരവിടെ ഗോഡൗൺ പോലത്തെ ഒരു ദിനകത്ത് കെടുക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. അതേപോലെ തന്നെ പാക്കേജ് മോശമാണെന്നുള്ള പരാതിയുണ്ട്. അതാണ് അവർ നിലവിട്ട് പെരുമാറുന്നത്. അതിന് എന്താ വഴി നോക്കണം? നമ്മളെ നമുക്ക് മാത്രം ബഡ്ജറ്റ് ഇല്ല എങ്കിൽ കേന്ദ്രത്തിൽ അതിനുവേണ്ടി നീങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു വലിയ ഇന്റർനാഷണൽ പോർട്ടല്ലേ? ഇതുപോലത്തെ ഒരു പോർട്ട് ഇന്ത്യക്കില്ല. അതാണ് വസ്തുത, ഇന്ത്യക്കില്ല ഇതുപോലത്തെ ഒരു പോർട്ട്. എന്നിട്ടല്ലേ കേരളത്തിന് ഇത്രയും മദർഷിപ്പ് വരാവുന്ന, അടുത്ത് വരാവുന്ന ഇതുപോലുള്ള ഒരു പോർട്ട് വേറെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ കേന്ദ്രം കുറച്ച് തരണം. എന്നാലും ശരി, നമ്മൾ മറ്റുള്ള പ്രോജക്റ്റിൽ കൊടുത്തതുപോലെ കോമ്പൻസേഷൻ കൊടുത്ത് അവരെ നേരാം വണ്ണം പുനരധിവസിപ്പിച്ച് അവരെ ഹാപ്പിയാക്കി നിർത്തി ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം സാർ. പ്രതിപക്ഷം മൊത്തം കാണിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. പോർട്ടുണ്ടാവണം എന്നുള്ള നിലക്കൊരു സമീപനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഏതായിരുന്നാലും ശരി, ഇന്ന് അടിയന്തര പ്രമേയം ചർച്ചക്ക് കൊണ്ടുവന്ന് അത്തരം ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ലക്ഷണം ഗവൺമെൻറ് കാണിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഉണ്ടാവും എന്ന തോന്നലോടെ ഞാൻ ഈ പ്രമേയത്തെ, ഈ അടിയന്തര പ്രമേയത്തിൽ എൻ്റെ ചർച്ച അവസാനിപ്പിക്കുന്നു.